അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഴദീനിലാണല്ലോ കേട്ടോ, ഖലീൽ തങ്ങളെ മഴദീൻ അക്കാദമിയിലാണുള്ളത്. ഇതാ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വന്നതിന്റെ താല്പര്യം എന്താ? ഇന്നലെ വീട് കണ്ടവർക്കറിയാം, നമ്മള് പറഞ്ഞിരുന്ന ഒരു സർപ്രൈസ് ആണ് നാളെ. അപ്പോ ആ സർപ്രൈസ് എന്താണെന്ന് ആണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. അതായത് ഇസ്ലാമിക് യൂട്യൂബേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി ഒരുമിച്ച് കൂടുകയാണ്. അതിനുള്ള പ്ലേ ബട്ടൺ എന്ന പേരില് മഴദീൻ അക്കാദമി സംഘടിപ്പിച്ച ഒരു ഇസ്ലാമിക് യൂട്യൂബേഴ്സിന്റെ സംഗമം, അതാണ് ഇന്ന് മഴദീൻ നടക്കുന്നത്. അതിനു വേണ്ടി വന്നതാണ് അവിടുത്തെ ഒരു മഴദീന്റെ ഒരു ഇളയ വന്നതാണ് ചെറിയ രണ്ട് യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ യൂട്യൂബേഴ്സും കൊറേ യൂട്യൂബേഴ്സും നമുക്ക് കാണാം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനു മുമ്പേ നോളജ് സിറ്റി അല്ലെ, നോളജ് സിറ്റി ഒരു വലിയ സ്വപ്ന മന്ദിരമായിട്ട് വരികയാണ്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് നോളജ് സിറ്റി. എന്റെ വീട് നോളജ് സിറ്റിന്റെ അടുത്തായിരുന്നെങ്കിൽ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ്. നിങ്ങൾക്ക് നോളജ് സിറ്റിയുടെ പരിസരത്ത് താമസിക്കാനുള്ള ഒരവസരം, നോളജ് സിറ്റിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വില്ലകൾ അല്ല ഒരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഒരുക്കാം. അതായത് ഇരുനില കെട്ടിടമായാലും ഒരു നില കെട്ടിടമായാലും നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളുണ്ട്, വില്ലകളുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ കൊടുക്കാം. നല്ല അടിപൊളിയാണ്, അതിന്റെ ഫോട്ടോസ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാ കിടിലം വീടാണ്, ഒരു കുടുംബത്തിന് നല്ല സമാധാനത്തോടെ താമസിക്കാൻ പറ്റിയ സൗകര്യമാണ്. അപ്പൊ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പൊ ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് മുസാഫിർ ഓഫ് ദുനിയ, വെൽക്കം ബാക്ക്. നമ്മുടെ ഷബീർക്കാണ്, പ്രവാസി മീഡിയ ബൈ ഷബീർ ഷാ. എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് നല്ല നല്ല മദീനയിൽ നിന്നുള്ള വീഡിയോസ് ആണ് ഷബീർക്ക കാണിച്ചിരുന്നത്. സംഭവം മക്കറിന്റെ അടുത്താണ് ഷബീർക്ക, എരുവാട്ടി. നമ്മള് കണ്ണൂരാരനാണ്. ഞാന് മക്കറിനുള്ള സമയത്ത് ഓരോ ആഴ്ചയും ഷബീർക്കാനെ കാണുന്നതായിരുന്നു. അന്ന് ഒന്നെങ്കിൽ ഷബീർക്കാർക്ക് ഫ്രീ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ഉണ്ടാവില്ല. ഇതൊരു ഒത്ത് കിട്ടിയിട്ടില്ല. അല്ല, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചെറിയ ചാനലാണ്. അപ്പൊ പ്രവാസി മീഡിയ ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ മുസാഫിർ ഓഫ് ദുനിയ എന്നുള്ള ചാനല് ഞാൻ ഈ നിങ്ങൾ തുടങ്ങിയത് ഈ ലോക്ക്ഡൌൺ സമയത്ത് അല്ലേ, ആ സമയത്ത് തുടങ്ങിയ ചാനലാണ്. പക്ഷെ നല്ല റീച്ച് ഉണ്ട് മാഷാല്ല. പിന്നെ ഞാൻ ചെയ്ത മിക്ക വീഡിയോസിലും ഒന്ന് പിന്നെ നിലാമുറ്റം വീഡിയോ, പിന്നെ പാറപ്പള്ളി, കണ്ണൂർ പാറപ്പള്ളി അല്ലല്ല കൊയിലാണ്ടി, കൊയിലാണ്ടി പാറപ്പള്ളി, അതിലൊക്കെ ശരിക്കും ഒരു ഞാൻ ആദ്യമായിട്ടാണ് പാറപ്പള്ളി പോകുന്നത്. ചെറുപ്പത്തിൽ എപ്പോഴും പോയിട്ടുണ്ട്, പിന്നീട് ഇപ്പോ കുറച്ച് വലുതായതിനു ശേഷം ആദ്യം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. ആ സമയത്ത് എനിക്ക് എവിടെയാണ് എന്താണ് കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. പക്ഷെ ആ വീഡിയോ ചെയ്തത് ശരിക്കും ഇവരെ വീഡിയോ നോക്കിയിട്ട് അതേ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനാമറ്റും അതുപോലെ തന്നെ. പിന്നെ ചില മിക്ക വീഡിയോസിന് ചെയ്യുമ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ. നമ്മളിത് ഒന്നിക്കല് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവിടുത്തെ ഒത്തിരം പ്രായമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ആ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആളുകളെ പ്രായമുള്ള ആളുകളെ കണ്ട് പഞ്ചാബ് സൈക്കിളില് പഞ്ചാബ് വെച്ച നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, ഇൻഷാല്ലാ. ഒരുപാട് വ്ളോഗിംഗ് ക്ലാസ് നടക്കുന്നു. ഓക്കെ, ക്യാമറ എന്തൊക്കെ, നമ്മളെ ഫോണാണ്, നമ്മളെ ഫോണാണ്. പിന്നെ ക്യാമറ മുട്ടിയാൽ ഒരു ഫോണിൽ വീഡിയോ എടുത്തിട്ട് ഇവര് എങ്ങനെ മുന്നേറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വ്ളോഗിംഗ് ക്ലാസ് ഗുരുവാണ്. പിന്നെ ബാസിത്ത് കോട്ടപ്പുറം യൂട്യൂബ് ചാനലും അങ്ങനെ, പിന്നെ പേരും അങ്ങനെ. അങ്ങനെയാ ഇവരെ എഴുത്തുകാരന, ഒന്നും വായിക്കാത്ത എന്നെ പോലും വായിപ്പിച്ച എഴുത്തുകാരുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധോ? ഒരു ബന്ധമില്ല, ഒരു ബന്ധം. ഞങ്ങൾ തമ്മിൽ ആദ്യമല്ല, ഞങ്ങൾ തമ്മില് ഇങ്ങനെ വാട്സപ്പ് ചാറ്റിംഗ് തുടങ്ങിയത് ഈ ഒരു മലപ്പുറം മഴിന്റെ ഒരു പരിപാടിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഗ്രൂപ്പ് വന്നപ്പോ. ഫേസ്ബുക്കിൽ ഞാൻ മുപ്പര എഴുത്തുകൾ വായിക്കാറുണ്ട്, മുപ്പരിന്റെ ലൈക്ക് അടിക്കാറുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അന്തർധാര സജീവമായിരുന്നു ഞങ്ങളുടെ എഴുത്തുകാരനാണ്. അങ്ങനെ എല്ലാരും നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ മഹത്തിനാണ് പിന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവരും നിങ്ങളോട് തന്നെ പറയാം. സന്തോഷം ഇന്നലെ തൊട്ട് മൂപ്പരോട് സന്തോഷങ്ങൾ പങ്കുവെച്ച അല്ല, നിങ്ങളെ മാത്രല്ല, ഇത് ഒരുപാട് ആളുകൾ കാണണ്ടേ. കോട്ടെ, അപ്പൊ മഴദീൻ ഇതൊക്കെ. ഓക്കെ, വ്ളോഗ് ചെയ്യുന്നയാ, വ്ളോഗ് ചെയ്യുന്ന ചാനലിലേക്ക് കയറിക്കോട്ടല്ലേ.
ഓക്കെ ബഷീറിനെ ഇല്ല ഒന്ന് പരിചയപ്പെടുത്തേ മുബശ്ശിറെ മുടിക്കോടിന് അതിൽ ചാനൽ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ കൊറേ പാട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യണം ഇപ്പൊ മുബശ്ശിർ മുടിക്കോട് ഇപ്പൊ മതിലെ പ്രധാനപ്പെട്ട മതിലിന്റെ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മീഡിയ മീഡിയ മതിലിന്റെ പിന്നെ മീഡിയ മതിലിന്റെ മീഡിയ ഒക്കെ ചീഫാണ് മുബശ്ശിർ മുടിക്കോട് ഇതാണ് കേട്ടോ മുബശ്ശിർ മുടിക്കോട് ബഷീർ മുടിക്കോട് ഭയങ്കര പാട്ടുകാരൻ പാട്ടിനൊക്കെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരനാണ് ഓക്കെ എന്തായാലും മുബശ്ശിർ മുടിക്കോടിനെ കുറിച്ച് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് 1000 എന്നാണ്ട് അപ്പൊ നമ്മുടെ പരിപാടിയുടെ രജിസ്ട്രേഷൻ ആട്ടോ വെറൈറ്റി വെറൈറ്റി ആണ് രജിസ്ട്രേഷൻ പേര് മേലായി കൊടുത്താൽ ഒത്തിക്കട എഴുതി കൊടുത്താൽ അവർ കാര്യങ്ങൾ ചെയ്തു അപ്പൊ ഇവരൊന്ന് ആദ്യം പരിചയപ്പെടുത്തെ ഇവർ നിങ്ങളെ തിരക്ക് എഴുതുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും നിങ്ങളുടെ പേര് ഹാഫിസ് അൻഫിസ് ഇവിടെ മഴ തന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഏത് ഫീൽഡാ കാലിഗ്രാഫി അപ്പൊ 30 ഒരു വർക്കും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഹുസൈൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും വ്യത്യസ്തമായ രീതിയിൽ എന്താ പറയാ ഹെൽത്ത് ടിപ്സ് ജനങ്ങളിലേക്ക് വളരെ അങ്ങനെ എത്തിക്കാനുള്ള ഒരു കാരണം അങ്ങനെയല്ല അതാവട്ടെ പാരമ്പര്യം അതന്നെ അപ്പൊ ഈ ഒരു രണ്ട് ചാനലുണ്ട് ഹിമം ഇസ്ലാമിക് ടിവി ഏകദേശം 380,000 ഹെൽത്ത് ടിപ്സ് അപ്പൊ എങ്ങനെ നല്ലൊരു അപ്പൊ നല്ല ഹിമമി ഹെൽത്ത് ടിപ്സ് ആണ് പ്രധാനമായിട്ട് ഹിമം വ്ലോഗ് ഹെൽത്ത് ടിപ്സും ഹിമമി ഇസ്ലാമിക് ടിവി ഇസ്ലാമിക് അലഹമ്മില്ല ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാലിഗ്രാഫി വർക്കും ഒക്കെ പൊളി കേട്ടോ ഇപ്പൊരിക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ അൻഫാസ്മെന്റ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു ആ അപ്പോ ഇൻഷാല്ലാ നിങ്ങളെ ഹെൽത്ത് ടിപ്സ് ഇങ്ങനെ അതിന്റെ ഒരു എന്താ പറയാനുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആ അതിന്റെ ഇടയിൽ ഒരു കാര്യം നമ്മുടെ തുടക്ക സമയത്തൊക്കെ ഉസ്താദിന്റെ സപ്പോർട്ടൊക്കെ ചെറിയതല്ല അത് അതാണ് ശരിക്കും വലിയ സപ്പോർട്ട് കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പൊ ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു സപ്പോർട്ട് ഫസ്റ്റ് ടൈമേ നമ്മൾ സപ്പോർട്ട് ചെയ്ത 1-2 ആളുകൾക്കൊക്കെ അപ്പൊ ഏതായാലും സന്തോഷം ഒരുപാട് സന്തോഷം ഇൻഷാല്ലാഹ് കാണാത്തവരുണ്ടെങ്കിൽ കാണാത്തളന്നുണ്ടാവില്ല ഇൻഷാല്ലാഹ് അപ്പോ ഒരുപാട് ആളുകൾ ശരിക്കും ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും നല്ലല്ലേ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചു പരിചയപ്പെട്ട് നിങ്ങളെ പേരും ചാനൽ ഒന്നും സയ്യിദ് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങള് ഇത് നോക്കിയില്ലേ സ്ഥാനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എല്ലാവരും വന്നിരുന്നു സദസ്സിൽ
പിന്നെ അവരുടേതായ വ്ലോഗിങ്ങിലാണ് ഓരോരുത്തരും. നമ്മുടെ വാജിദ് ഉസ്താദൊക്കെ നല്ല വ്ലോഗിലാണ്. എല്ലാവരും തങ്ങളെ വെയിറ്റ് ചെയ്യാണ്, തങ്ങളിപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ നമ്മൾ ഒരുപാട് ടൈമൊന്നും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല, തങ്ങൾ വന്നു. പിന്നെ ഈ തിരക്കുകൾക്കിടയിലും നമ്മളോട് സംസാരിക്കാൻ തങ്ങൾ വന്നിട്ട് കുറച്ചെന്തെങ്കിലും ഉപദേശം തന്നു പോവുകയല്ല ചെയ്ത്, ഓരോരുത്തരോടും പേരും സ്ഥലവും ചാനൽ ഏതാണെന്നും എല്ലാം ചോദിച്ചറിയും. അവരെ നാടിനെക്കുറിച്ച് അവർക്കറിയാത്തത് കുറേ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം, കുറച്ച് സമയം എന്തായാലും തങ്ങൾ ആ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമായി തങ്ങളെ ഇങ്ങനെ അടുത്ത് കിട്ടിയതിൽ. നമ്മളും നമ്മളെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തങ്ങളെ കൂടെ എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഒരുപാട് സന്തോഷം. തങ്ങളെ നമ്മളെപ്പോഴും ദൂരെ നിന്നിങ്ങനെ കാണണല്ലേ ഈ സ്റ്റേജിലൊക്കെ വന്ന് പോണത്, പക്ഷെ ഇങ്ങനെ തങ്ങളെ ഒരുമിച്ച് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. തങ്ങളെ സെഷൻ കഴിഞ്ഞതിന് ശേഷം നല്ല സ്വീകരണമാണ്. ജ്യൂസും പിന്നെന്താ ബർഗറാ, ബർഗറും നമുക്ക് വൈഫൈ സൗകര്യം, എ സി റൂം അല്ലേ, സ്വീകരണത്തിന്റെ വിഷയത്തില് മഴയും കഴിഞ്ഞിട്ടേ ഉള്ളു. അപ്പൊ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താ അറിയോ, മഴയത്തിന്റെ സ്വീകരണം ഒരു രക്ഷയില്ല. അതെന്താ പറയാ, തങ്ങളാ പരിഗണന. പിന്നെ റിസപ്ഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചിക്കു. പിന്നെ ബർഗർ, ബർഗറിന്റെ കാര്യം പറയാനായിട്ടില്ല, വൈകുന്നേരം അതാ പറഞ്ഞു. നമ്മുടെ അടുത്തുള്ള സ്ഥാപനമായോണ്ട് ഓൾറെഡി പരിചയമുണ്ട്. മത്സവംകാരെല്ലാരും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്നു, ക്യാമറന്റെ മുകളിൽ നല്ല പുലിയാണ്, പക്ഷെ കാണുന്ന സമയത്താണ് സാധുവിന്റെ പണി. നല്ല സീക്കരണം ഇതില്ല, വളരെ സന്തോഷമായി. അപ്പോ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ പോണ കേട്ടോ. മഴയത്തിൽ എല്ലാ സംരംഭങ്ങളും നമുക്ക് കാണാനുള്ള നല്ലൊരു അവസരമാണിത്. വണ്ടി വന്നിട്ടുണ്ട്, കേറി കേറി വണ്ടി പോയി. ഇപ്പൊ വണ്ടി കിട്ടില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇത് മഴത്തിന്റെ എന്താണ്, വലിയ സംരംഭം ഒന്നും തിരിയുന്നില്ല എനിക്ക്. അങ്ങനല്ല പെട്ടെന്ന് കയറി. അപ്പൊ ഫസ്റ്റ് എങ്ങോട്ടെ പോകുന്ന, ഗൈഡിന്റെ ഒപ്പം പോ നമ്മള് കുറച്ച്. അല്ല ഇത് ഫസ്റ്റ് ഇപ്പൊ എങ്ങോട്ടെ പോകുന്നെ. നമ്മളേ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ അടുത്ത സെഷൻ ക്ലാസ് തുടങ്ങും. നമ്മള് വരുന്ന വൈമല്ല, നമ്മളൊരു ഒരു ടർഫ് ഉണ്ട്, ആ ടർഫിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളൊരു ഓൺലൈനിന്റെ ലൈബ്രറി കാര്യമാണ്. അവിടെ നമ്മൾ ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇവിടെ കാണാൻ വേണ്ടി, സാറിന് കാണാൻ വേണ്ടി മാതിന്റെ എം സി ടി ഐ ടി സി, പിന്നെ ഓർഫനൈസ്, പിന്നെ മാതിന്റെ ഐ എസ് കോച്ചിങ് അക്കാഡമി തുടങ്ങി, പിന്നെ ഒരു ദേവ കോളേജ് ഉണ്ട്, എച്ച് പാർക്ക് ദേവ ക്യാമ്പസ്, പിന്നെ ബ്ലൈൻഡ് സ്കൂള്, പിന്നെ ഹിസ്. മഴതിന്റെ പിന്നെ സ്ഥാപന പരിചയപ്പെടൽ, അതായത് പാർക്ക് ഒരു ഭാഗം നമ്മൾ കണ്ടേ. അതെ, ഒരു ഭാഗം കാണാൻ ഒരുപാടുണ്ട്. ഇപ്പൊ കുന്നിന് മുകളിൽ ഒന്നും അറിയില്ല, എന്തായാലും കുന്നിന് മുകളിലെ എജു പാർക്ക് വന്നു കണ്ടു. എന്തായാലും ഈ പരിപാടിയിൽ വലിയൊരു സന്തോഷം തോന്നിയത് കൃത്യമായ ഷെഡ്യൂളിലാണ് പരിപാടി മുന്നോട്ട് പോകണത് എന്നുള്ളതാണ് വലിയ സന്തോഷം തോന്നിയത്. കാരണം നമ്മൾ വന്നു രജിസ്ട്രേഷൻ തങ്ങളുടെ കുറച്ച് സമയം, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ജ്യൂസും മറ്റൊക്കെ തന്ന് സ്വീകരണം. അത് കഴിഞ്ഞ ഉടനെ നമ്മളെ ബസ്സിൽ കയറ്റി ഇതിന്റെ എജു പാർക്ക് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നു. ഇനി
എടുത്തേക്കാ പോന്ന് നോക്കാം. പിന്നെ ലൈബ്രറി ആണ് അവിടെ സെക്ഷനൊക്കെയാണ്. അതല്ലേ പിന്നെ കൂടുതൽ വിഷൻസ് എത്ര ഇവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറയൂ. കാരണം രാവിലെ 9 മുതൽ 6 മണി വരെയുള്ള പ്രോഗ്രാം. അപ്പൊ നീ വീഡിയോ ലോങ് ആവാണെങ്കിൽ രണ്ട് പാർട്ടാക്കിട്ട് ഇടാം. നോക്കാം നമുക്ക് എന്തായാലും. കാരണം ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് നല്ല നല്ല കാഴ്ചകളാണെങ്കിൽ എജി പാർക്കിന്റെ ഉള്ളിൽ കാരണമാണല്ലേ. എജി പാർക്കിന്റെ ഉള്ളിൽ സ്ഥാപനങ്ങൾ തന്നെയല്ല, സി എ അക്കാഡമിയും മറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അപ്പൊ നെക്സ്റ്റ് സെഷൻ നടക്കുന്നത് മയതിന്റെ പോളിടെക്നിക് കോളേജിന്റെ ഇവിടെയാണ്. ഇപ്പൊ പോളിടെക്നിക്കിൽ എത്തിയിട്ടുണ്ട്. നേരത്തേക്ക് പോകാം, ഇവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ പുതിയ സെഷൻ എന്തോ ഒരു ക്ലാസ്സോ മറ്റോ ആയിരിക്കണം. അപ്പൊ നല്ല അടിപൊളി റൂമിൽ ഒരു കോൺഫറൻസ് സെറ്റിംഗ്സിൽ എല്ലാവരും ഇരുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇത് ക്ലാസ് നടക്കാൻ പോകുന്നത് വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ ക്യാമറകളെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസ് കേട്ടോ. ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് റിലീഫിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിനുള്ള തീർച്ചയായും അർഹതപ്പെട്ട അത്തരക്കാരെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ, അതായത് നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടുകളിൽ നമ്മളെല്ലാവരും അൽഹംദുലില്ലാ വളരെ സന്തോഷവാന്മാരാണ്. അപ്പോ നമുക്ക് എല്ലാവരുടെ സൗകര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം യാത്രകൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ആ ഒരു അനുഭവങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്, അതായത് ഒന്നുമില്ല അതേപോലെ പകർത്തി പിന്നെ നമ്മളെ കേരളക്കാരിലേക്ക് എത്തിച്ചപ്പോൾ നമ്മുടെ ചാനലിനെ ഏറ്റെടുത്തു. അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമുള്ള നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പരിചയപ്പെടുത്തും. നിങ്ങൾ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, നമ്മളെ ബ്ലോഗിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി. മുഹമ്മദ് ജുനൈദ് ആദനി, ഉസ്താദിന്റെ ഓഫീസിൽ സൈദ് ബുഹാരി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മള് മാധ്യമ ഡിജിറ്റലൈസ്ഡ് ലൈബ്രറിയിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് RFID സിസ്റ്റം ഉപയോഗിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തൊരു ലൈബ്രറിയാണ് പിന്നെ നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഫങ്ഷൻ നമ്മളാദ്യം പിന്നെ എൻ്റർ ചെയ്ത് പിന്നെ ലൈബ്രറിയിലോട്ട് കയറി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇവിടെ സിസ്റ്റത്തിൽ വന്ന് പിന്നെ ഇവിടെ നമ്മൾ ഓരോ പുസ്തകത്തിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ ഉസ്താദിന്റെ ഓർമ്മ കൂട്ടാണെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ കണക്ട് ഇപ്പോ 8 മാസത്തോളം വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് കോവിഡായിട്ട് ഓൺലൈൻ ആയില്ല. അപ്പൊ അതിന്റെ റെനോവേഷൻ നടക്കുന്ന സമയമാണ്. അപ്പൊ ആര് വന്നാലും ഇവിടെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യും. ഇപ്പൊ ഓർമ്മ കൂട്ടാണെങ്കിൽ ഇതിലുണ്ടോ ഇല്ലേ, അപ്പൊ ആരാണ് എടുത്തത്, എത്ര ദിവസം തിരിച്ചടക്കും, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന്റെ ബാക്കി നമ്മൾ സമയം കളഞ്ഞാൽ മതി. അപ്പൊ ഇതിൽ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പുസ്തകം ചെയ്തു പിന്നെ നമുക്ക് പുസ്തകം എടുത്തു തിരിച്ച് പിന്നെ ഈ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ പുസ്തകം വെക്കുന്നു. പിന്നെ ഇവിടെ പുസ്തകം എടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാർഡ് ഉണ്ടാവും, RFID കാർഡ് ഉണ്ടാവും. ഈ RFID കാർഡ് വെച്ച് ഇതിന്റെ റെസിപ്റ്റ് കിട്ടി അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് ഗോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ അലാം അടിക്കും, നമുക്ക് പോകാൻ കഴിയില്ല. റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ അലാം ചെയ്യും, പിന്നെ നമുക്ക് മനസ്സിലാവും രേഖപ്പെടുക റെക്കോർഡിലല്ല നമുക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാവും. പിന്നെ പിന്നെ എന്തെങ്കിലും പുസ്തകം മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു മെഷീൻ RFID മെഷീനിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ റോയിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഏത് സ്പേസിലാണ് പുസ്തകം ഇല്ലാത്തത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അലാം അടിക്കും. അപ്പൊ കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് അതിൽ വരും, ഇന്ന പുസ്തകമാണ് ഇവിടെ മിസ്സിങ്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മൊത്തം കിട്ടി നമുക്ക് വളരെ പെട്ടെന്ന് പിന്നെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നർത്തം. പിന്നെ ഇതില് ഈ പുസ്തകത്തിൽ ഇപ്പൊ ഉസ്താദിന്റെ ഓർമ്മ കൂട്ടാണ് ഓരോ പുസ്തകത്തിൽ ഇടയിൽ എല്ലാ പുസ്തകത്തിലുണ്ട്. പിന്നെ ഈ ഓർമ്മ കൂട്ടില് ആ ഇതില് ഈ ഒരു സംഭവമാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഈ സിസ്റ്റം ആണ് പിന്നെ എല്ലാ പുസ്തകത്തിലും ചെയ്ത് വളരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ പോളിയിൽ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഇന്നിവിടെ ഉച്ചാറാക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് എല്ലാവരും പുസ്തകം എടുത്ത് പെട്ടെന്ന് എല്ലാവർക്കും പിന്നെ പുസ്തകം ഇതിൽ തിരിച്ചടക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലെ എല്ലാ പുസ്തകവും വെച്ചതിനു ശേഷം അത് കാറ്റഗറീസ് ചെയ്ത് സോർട്ട് ചെയ്ത് അടിയിലോട്ട് വരും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എല്ലാ സംഭവങ്ങൾ സോർട്ട് ചെയ്ത് അടിയിലോട്ട് വരും. വർക്ക് ചെയ്യണ ഇത് ഒന്ന് ഡെവലപ്പ് ചെയ്യാണ്ട് ഇതിന്റെ അതിന്റെ ഒരു മോഡലിംഗ് പിന്നെ ഇവിടുത്തെ പോളിയിൽ കുട്ടികൾ ചെയ്ത് വെച്ച ഒരു സംഭവമാണ്. പുസ്തകങ്ങളെല്ലാം ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് കംപ്ലീറ്റ് ഉള്ളത്, ഏകദേശം അങ്ങനെ പുസ്തകങ്ങളാണ്. പിന്നെ പീരിയോഡിക്കൽസ് ഒക്കെ പിന്നെ എല്ലാ ജനറലിസ്റ്റ് പീരിയോഡിക്കൽസ് ഉണ്ട്. പിന്നെ ഇനി ഇതേപോലത്തെ ലൈബ്രറി ഇപ്പൊ നമ്മളെ മായത്തിന്റെ മറ്റ് സ്ഥാപനങ്ങൾ ഇപ്പൊ പുല്ലിയ ബിരുദ കോളേജിൽ RFID സിസ്റ്റം വരുന്നേ ഉള്ളൂ, ബാക്കിയുള്ള കൺവീനിയൻസിങ് സംഭവങ്ങളൊക്കെ എല്ലാ കോളേജിലുണ്ട്. സാദത്ത് അക്കാദമിയിലുണ്ട്, കുല്ലിയയിലുണ്ട്, പിന്നെ ഹിഫ്ലു കോളേജിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈബ്രറി ചെയ്ത ടീമുണ്ട്, ഇപ്പൊ മായതിന്റെ പോളി ടീം തന്നെ കേരളത്തിന്റെ വിവിധ കോളേജുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്, പ്രത്യേക സ്റ്റാഫുകളുണ്ട്. പിന്നെ ഇത് പിന്നെ സ്റ്റുഡൻസിന്റെ ഓരോ പിന്നെ അപ്ഡേഷൻ ആണ്, പോളി കുട്ടികളാണല്ലോ, അപ്പോൾ ഓർക്കോരോ സംഭവങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് അങ്ങനെയാണ്. പിന്നെ ഓരോ കാർഡ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന് ഇപ്പൊ ആരൊക്കെ പറഞ്ഞു രാത്രി 2 മണിക്കൊക്കെ കണ്ണൂരിൽ നിന്ന് ആരെ കൊണ്ടെന്ന് പറഞ്ഞു അവിടുന്ന്, അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ വരുന്നെങ്കിൽ പുസ്തകം ആരും വേറെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിള് ആ കാർഡ് ഉണ്ടെങ്കിൽ ഗൂഗിള് കയറി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യാൻ കഴിയും പുസ്തകം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഗൂഗിളിൽ പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് നേരെ ബുക്ക് എടുക്കാം, ആ സംവിധാനങ്ങളൊക്കെ ആ ബ്ലോക്ക് ചെയ്ത് തരാം. ഇനി അതല്ല, നിങ്ങൾ ഇവിടെ വന്നപ്പോ ലേറ്റായി പോയി, ബ്ലോക്കിലൊക്കെ പെട്ട് അങ്ങനെ ലേറ്റായി പോയി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളിൽ കയറാതെ തന്നെ വേറൊരു പിന്നെ പുസ്തകം തിരിച്ച് ചെയ്യാനുള്ള ഒരു മെഷീനും കൂടെ പുറത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഈ ഒരു RFID അതുപോലത്തെ അഡ്വാൻസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ടീം തന്നെ ചെയ്താണ്, വളരെ അഡ്വാൻസ് ചെയ്ത്. ഇനി നമ്മളെ കേരളത്തിലെ മറ്റു മത കലാലയങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ് അല്ലേ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഇപ്പൊ ഇതൊക്കെ റീഡിങ് ഏരിയ, അപ്പൊ നമ്മള് ഇവിടെ ലാപ്പ് വെച്ച് ചെയ്യുമ്പോ നമ്മള് കണ്ണിലേക്ക് പുസ്തകത്തിലേക്ക് മാത്രം ലൈറ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ലൈറ്റിംഗ് വെച്ചിട്ടുള്ള സംവിധാനം. പിന്നെ അത് പഴയ ലൈബ്രറിന്റെ ഒരു പഴയ നമ്മള് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോയ ലൈബ്രറിയുടെ സിസ്റ്റം അല്ലേ, പഴയ ലൈബ്രറിയുടെ ആ ഒരു മോഡലിംഗിന് വേണ്ടിട്ട് അവിടെ ഡിസ്റ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതിന്റെ മെയിൻ ലൈബ്രറി ഇവിടെ ഇല്ല. ചാനലിൽ പിന്നെ കാണുന്നതാണ് ഞങ്ങൾ ഉത്തരേന്ത്യ യാത്ര അല്ലേ, പഞ്ചാബ് യാത്ര, അതിന് ഞാൻ കംപ്ലീറ്റ് ഏകദേശം കണ്ടിരുന്നു. ഓ ഞാൻ നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ മീറ്റപ്പിന്റെ വീഡിയോ മൊത്തം ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ പകുതി ആയപ്പോഴേക്ക് തന്നെ ഏകദേശം 25 മിനിറ്റോളമായി. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കി കാണാം. നാളെ ലാസ്റ്റ് പെർഫോമൻസ് ഒരുപാട് നല്ല നല്ല വീഡിയോസാണ് ഇനി നാളത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അതായത് അവസാന സമയത്തെ കുറേ നല്ല ഓർമ്മകളുണ്ട്, അതൊക്കെയാണ് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവുക. കാണാൻ മറക്കരുത്. പിന്നെ പുതിയ സെഷനുകളൊക്കെ നടന്നിരുന്നു, അതൊക്കെ നാളത്തെ വീഡിയോയിലുണ്ട്. എല്ലാം എഡിറ്റ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്തുണ്ട്. അതുകൊണ്ടാണ് പകുതിയാക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല കിടന്ന എപ്പിസോഡുകളായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.